Patri et Filii et Spiritus Sancti. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. Ave Maria. ഈ ചുവന്ന മൃഗത്തിൻ്റെ ലക്ഷ്യം നിരീശ്വര പ്രസ്ഥാനങ്ങളിലൂടെ ജനങ്ങളെ ദൈവവിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുക. ഇവരുടെ ലക്ഷ്യം കണ്ടോ? മേസൺ സംഘത്തിൻ്റെ ലക്ഷ്യം ദൈവ നിഷേധമല്ല, ദൈവ ദൂഷണമാണ്. ഈ മൃഗം വാ തുറക്കുന്നത് തന്നെ ദൈവത്തിനെതിരായി ദൂഷണം പറയാനാകുന്നു. ദൈവനാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗവാസികളായ സകലരെയും വത്സിക്കുവാനാണ് ദൈവത്തിന് മാത്രം നൽകേണ്ട ആരാധനയെ അധിക്ഷേപിക്കുകയും പകരം സൃഷ്ടികളെയും സാത്താനെ തന്നെയും ആരാധിക്കുക എന്ന മഹാദൈവദൂഷണം ഇവർ നടത്തുന്നത്. അങ്ങനെ ഫ്രീമേസൺ സംഘത്തിൻ്റെ നശീകരണ പ്രവർത്തനങ്ങളുടെ മറയിലാണ് എല്ലായിടത്തും കറുത്ത പൂജകളും പൈശാചിക ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നത്. ഈ ബ്ലാക്ക് മാസസിന് ആവശ്യമായ തിരുവോസ്തി ഇത് പോകുന്നത് ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം ഇത് എടുത്ത് പോക്കറ്റിൽ കൊണ്ടുപോകുന്നവരെ നാല് പ്രാവശ്യം ഞാൻ തന്നെ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടുണ്ട്. എൻ്റെ കൺമുമ്പിൽ സിസ്റ്റർമാർ തട്ടിപ്പറിച്ചെടുത്ത് വായിൽ തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഈ കയ്യിൽ കൊടുക്കാൻ പോയിട്ടല്ലേ, ഈ കയ്യിൽ കൊടുക്കാനുള്ള ആശയമാരുടെ തലേന്ന് വന്നേ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഈ കയ്യിൽ ഞങ്ങൾ വെച്ചാൽ പല പള്ളികളിലും ഇങ്ങനെ കയ്യിൽ കൊടുക്കും, അതും ചാളന കയ്യിലൊക്കെയാണ് ആൾക്കാർ മേടിക്കുന്നത്. എൻ്റെ ദൈവമേ, ഒരു മനുഷ്യന് 5 രൂപ ഒരു ഇടത് കൈ കൊണ്ട് കൊടുക്കൂല. കൊടുക്കോ പിള്ളേരെ? ആർക്കെങ്കിലും ഒരു സാധനം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇടത് കൈ കൊണ്ട് കൊടുക്കുമോ? നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് ഇടത് കൈ കൊണ്ട് കൊടുപ്പിക്കുമോ? ഒരു ഗസ്റ്റോ ഒരു അച്ഛനോ വന്നു കഴിഞ്ഞാൽ ഇടത് കൈ കൊണ്ട് ചായ കൊണ്ടുപോയി കൊടുപ്പിക്കുമോ? തീറ്റ സാധനം ഇടത് കൈ കൊണ്ട് കൊടുപ്പിക്കുമോ? ഈ ഇടത് കയ്യിൽ, ഈ ക്ഷാളന കയ്യിൽ കുർബാന സ്വീകരിക്കാൻ കാറ്റഗറിസം പിള്ളേരെ പഠിപ്പിക്കുന്നത് ആരാ? ഫ്രീമാസൺ സംഘം തന്നെ. അവരുടെ ഏജന്റുമാർ, അവരുടെ ഐഡിയകൾ, അവരുടെ ഐഡിയകൾ സ്വീകരിച്ചവർ. അവർ ഈ ഐഡിയകൾ സ്വീകരിക്കുന്നവർ ഡെലിബറേറ്റ്ലി അല്ല. ദിസ് ഈസ് ദ വർക്ക് ഓഫ് ദ ആൻറ്റൈ ക്രൈസ്റ്റ്. ദിസ് ദ ഹിൽഡെഗാർഡ് ആണ് ആൻറ്റൈ ക്രൈസ്റ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ. പറയാണ്, ബൈ ദ വെരി ബർത്ത് ഓഫ് ആൻറ്റൈ ക്രൈസ്റ്റ്, ലോകത്ത് അവൻ ജനിക്കുമ്പോൾ തന്നെ ഈ ലോകത്ത് തെറ്റായ സിദ്ധാന്തങ്ങളും ഫോൾസ് ഡോക്ട്രിൻസ് വിൽ ബി ടോട്ട്, പ്രഘോഷിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അത് നിങ്ങൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത് നടന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സാധനം, ഈ ചളനക്കയ്യിൽ ഈ സാധനം മേടിച്ചിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കും. ഇതിങ്ങനെ ഈ കയ്യിൽ ചളനക്കയ്യിൽ ഇങ്ങോട്ട് മേടിക്കും, മേടിച്ചിട്ട് ഇത് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പോഴാണ് അവരുടെ സ്ട്രാറ്റജി. ഞാൻ കണ്ടേക്കണം, നിങ്ങൾ മാറി നിന്നിട്ട് എന്ത് തിരണ മാതിരി കാണിക്കും, പോക്കറ്റ് ഉണ്ടാവില്ല അതിനകത്ത് അങ്ങോട്ട് വീഴും. മനസ്സിലായില്ലേ? ഈ കയ്യിൽ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കും, എന്നിട്ട് ഇങ്ങനെ കഴിക്കണ മാതിരി കാണിക്കും. അപ്പൊ എല്ലാവരും കുർബാന സ്വീകരണത്തിന്റെ തിരക്കിലാണല്ലോ, അതിൽ അവർ കഴിക്കണ മാതിരി ഇങ്ങനെ കാണിക്കാൻ ഇങ്ങോട്ട്. അപ്പോ ഇത് ഈ കയ്യിൽ കൊടുക്കാനായിട്ടുള്ള ആശയം എവിടുന്ന് വന്നു? എയ്ഡ്സ് ഉണ്ടായ കാലത്ത് കൊണ്ടുവന്ന ആശയമാണ് അത്. കാരണം ഈ വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ നാവേലി തൊട്ട് നാവേലി എങ്ങനെ ഒരു സലൈവ തുപ്പലം പൊട്ടിക്കഴിഞ്ഞാൽ അതുവഴി എയ്ഡ്സ് പകരുമെന്ന്. അപ്പം അത് ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ, ഈശോയുടെ ശരീരം കയ്യിൽ പിടിക്കുമ്പോൾ ആ നാവേലെങ്ങാനും ഒരു ശകലം തൊട്ട് കഴിഞ്ഞാൽ അതുവഴി എയ്ഡ്സ് പകരും, അതുകൊണ്ട് ഇത് കയ്യിൽ കൊടുത്താൽ മതി എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഐഡിയകൾ വെച്ച് കൊടുത്തു. ഈ എയ്ഡ്സ് വരണം എന്താ? മെഡിക്കൽ സയൻസും പരിശുദ്ധാമയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആറാം പ്രമാണ ലംഘനത്തിലൂടെ, ഇമ്മോറൽ ട്രാഫിക്കിലൂടെയാണ് എയ്ഡ്സ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ ആശയം കൊണ്ടുവന്നവര് ഈ ആറാം പ്രമാണ ലംഘനത്തിൽ ജീവിക്കുന്നവരാണ്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഇവൻ മെഡിക്കൽ സയൻസ് ഹസ് അഡ്മിറ്റഡ് ദാറ്റ് ഇമ്മോറൽ ട്രാഫിക് ഈസ് എ റീസൺ ഫോർ ദി എയ്ഡ്സ് ആൻഡ് ക്യാൻസർ എന്നുള്ളത് മനസ്സിലാവുണ്ടോ?
അപ്പോൾ അമ്മയും നമ്മുടെ സന്ദേശത്തിൽ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത് അവരുടെ ആശയമാണ്. അവർ അപ്പൊ അവർക്ക് പേടിയായി ഈ ഈ പാപത്തിൽ ജീവിക്കുന്നവർക്ക് പറഞ്ഞ മനസ്സിലാവുണ്ടോ. അപ്പൊ ഇത് കേട്ടപ്പോ അയ്യോ എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം എയ്ഡ്സ് ഭയങ്കര പേടിയായിരുന്നു. ഒരാൾക്കൂടെ ഒരു എയ്ഡ്സ് ഉള്ള വീട്ടിലൊരാൾ താമസിക്കണമെങ്കിൽ അടുത്ത വീട്ടുകാരും വീട് വിറ്റ് പോയ കേസുകളുണ്ട്. ചുറ്റുവട്ടത്തുള്ള വീട്ടുകാർ പോലും വിറ്റ് പോകുമായിരുന്നു. എന്നാൽ എയ്ഡ്സ് അങ്ങോട്ട് പകരും എല്ലാവർക്കും. ഇപ്പൊ എയ്ഡ്സിനെ കുറിച്ച് ഒരു എയ്ഡ്സ് ഇല്ലാണ്ടായോ? ഇപ്പൊ എയ്ഡ്സിനെ കുറിച്ച് ഒരു ഇറക്കമില്ലല്ലോ, ഒരു ന്യൂസ് ഒന്നുമില്ലല്ലോ, ഉണ്ടോ? എയ്ഡ്സ് ലോകത്തുനിന്ന് പോയോ? അതാണോ എന്റെ അർത്ഥം? ഇതാണ് എന്റെ ആരാണ് ഇതിന്റെ ഈ എയ്ഡ്സിന്റെ കണക്ക് കൊടുത്ത് ആൾക്കാരെ പേടിപ്പിക്കരുത് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. എയ്ഡ്സ് എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് കൂടി പണ്ട് 5%, 10%, 20% ഇതിലേക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞു. എയ്ഡ്സ് എന്നുള്ള രോഗം എന്താണെന്നുള്ളത് അവർക്ക് അവരതിനെ ശരിക്കും അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇത് അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കാതിരിക്കണം. അതിൻ്റെ രണ്ട് അജണ്ടയാണ്. ഒന്ന് പോപ്പുലേഷൻ അജണ്ട, ആൾക്കാർക്ക് ഇതിൻ്റെ അവയർനെസ് ഇത്ര പേർക്കായി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പേടി വരും. പക്ഷേ ഈ സാധനം പകരം വേണം, ആൾക്കാർ ഇതിനകത്ത് പോകാൻ വേണം, പോപ്പുലേഷൻ കൺട്രോൾ ആ വഴിയായിട്ട് ഉണ്ടാവാൻ വേണം എന്നുള്ളതാണ്. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ്. ഒരു മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയും അവന് ഏതെങ്കിലും രോഗം വന്നാൽ ആ രോഗത്തിന് ചികിത്സിച്ചാൽ ആ ചികിത്സ ഫലിക്കുകയില്ല. അങ്ങനെ ആ വ്യക്തി ആ രോഗത്തിൽ മരിക്കും. അതാണ് എയ്ഡ്സ്. ഇപ്പോൾ ആൾക്കൊരു ടോൺസിലൈറ്റിസ് വന്ന എച്ച് ഐ വി ഉള്ള ഒരാൾക്ക്, അതായത് എയ്ഡ്സ് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഉള്ള ആൾക്ക് ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആ ടോൺസിലൈറ്റിസിന് ചികിത്സിച്ചാൽ എന്ത് ചെയ്യില്ല? ഫലിക്കില്ല. അങ്ങനെ എന്ത് രോഗവും വന്നാലും അത് ഫലിക്കില്ല, അവൻ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിന് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടി. പക്ഷേ ഒരു ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ ഒരു പാരടൈഫോയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നാണെങ്കിൽ അതിന് ചികിത്സിച്ചാൽ മരിക്കില്ല, അപ്പോൾ ടൈഫോയിഡായിട്ട് മരിച്ചു എന്ന് എന്നാ പ്രഖ്യാപിക്കുകയുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? പറഞ്ഞ് മനസ്സിലാവുണ്ടോ? എൻ്റെ ടെക്നിക്ക് മനസ്സിലായോ? എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടി, പക്ഷേ ടൈഫോയിഡായിട്ട് മരിച്ചു എന്ന് പറയുമ്പോൾ പേടിക്കില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് അതിൻ്റെ സ്ട്രാറ്റജി. ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവരുടെ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ഫ്രീമാസൺ സംഘത്തിൻ്റെ നശീകരണ പ്രവർത്തനങ്ങളുടെ മറയിലാണ് എല്ലായിടത്തും കറുത്ത പൂജകളും പൈശാചി ആരാധന കർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നത്. മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഫ്രീമാസൺ പ്രവർത്തനങ്ങളിൽ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നതിന് തടസ്സപ്പെടുത്തുകയും ക്രിസ്തു നിർവഹിച്ച രക്ഷാകർമ്മത്തെ ഫലശൂന്യമാക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് 1989 മാതാവ് കൊടുത്ത മെസ്സേജാണ്. പരിശ്രമിക്കുകയും ചെയ്തു. പരിശ്രമം അവർ വിജയിച്ചു കഴിഞ്ഞു. ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ പറയുന്ന സ്വർഗം ആഗ്രഹിക്കാതിരുന്ന സൂനഹദോ സെയ്ത്, ആരാധനാ ക്രമങ്ങളെ തന്ത്രപൂർവം തകർത്ത സൂനഹദോ സെയ്ത്, ഈ തകർച്ച ആരു വഴി സംഭവിച്ചു? തിരുസഭയുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിൻ തകർക്കപ്പെട്ടതിന് പുറകിലെ രഹസ്യ അജണ്ടയേത്? 1916 പോർച്ചുഗലിലെ മാലാഖ ഫ്രാൻസീസിനും ജസീന്തയ്ക്കും ലൂസിയായ്ക്കും പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നൽകിയതിനു ശേഷം ഭാവിയിൽ ശിഥിലമാക്കപ്പെടാൻ പോകുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് എന്തുകൊണ്ട്? ഇത്തരം രഹസ്യങ്ങളെക്കുറിച്ചുള്ള ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും അന്വേഷണങ്ങൾക്കും ശേഷം ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഫാത്തിമ നാലാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്കു വേണ്ടി ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ വിമല ഹൃദയത്തിന്റെ മക്കൾ പുറത്തിറക്കിയിരിക്കുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്.
ഗ്ലോറിയ പാത്രി എത് ഫീലിയോ എത് സ്പിരിത്തുവി സംതോ സിക്കുത് എരാത് ഇൻ പ്രിൻസിപ്പിയോ എത് നുങ്ക് എത് സെമ്പർ എതിൻ സേക്കുള സേക്കുളോറും ആമേൻ. ആവേ മരിയ.